ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ടൊയോറ്റയുടെ ചരിത്രം അറിയാമോ നിങ്ങൾക്ക്? എ ജാപ്പനീസ് ഓട്ടോമൊബൈൽ റെവല്യൂഷൻ ഫ്രം ലൂം ടു ലാൻഡ് ക്രൂയിസർ. ടൊയോട്ട എന്ന പേര് എത്താത്ത ഗ്രാമങ്ങൾ ലോകത്തിൽ കുറവായിരിക്കും. ടാൻസാനിയയിലെ കാടുകൾ, സൗദി അറേബ്യയിലെ മരുഭൂമികൾ, ന്യൂയോർക്കിലെ തിരക്ക് പിടിച്ച തെരുവുകൾ, ഇന്ത്യയിലെ മലനിരകൾ എന്ന് വേണ്ട ലോകത്തിലെ മുക്കിലും മൂലയിലും സാന്നിധ്യം എത്തിക്കാൻ അവർക്കായി. ജി എം മോട്ടോഴ്സ് കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളാണ് ടൊയോട്ട. 1867 ഫെബ്രുവരിയിൽ ജനിച്ച സഗിച്ചി ടൊയോട എന്ന ആളാണ് ഇതിന് തുടക്കം കുറിച്ചത്. ജപ്പാനിൽ ആധുനികവൽക്കരണവും വ്യാവസായിക വിപ്ലവങ്ങളും ആരംഭിച്ച കാലം. ദരിദ്ര ചുറ്റുപാടിൽ ജനിച്ച അദ്ദേഹം കണ്ടുപിടുത്തത്തിൽ അഗ്രഗണ്യനായിരുന്നു. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നാണ് ജനത അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. തയ്യൽ യന്ത്രമാണ് അദ്ദേഹം ആദ്യമായി കണ്ടുപിടിച്ചത്. അതിന് ആഗോള പ്രശസ്തി ലഭിക്കുകയും ചെയ്തു. ഒരു അമേരിക്കൻ കമ്പനിക്ക് പേറ്റൻ്റ് കൊടുക്കുകയും ചെയ്തു. ആദ്യം ട്രക്ക് നിർമ്മാണമായിരുന്നു. അങ്ങനെ ജി വൺ എന്ന പേരിൽ ട്രക്ക് നിർമ്മിച്ചു. 1936 മോഡൽ എ എന്ന പേരിൽ ഒരു കാർ ഉണ്ടാക്കി. പ്രോട്ടോടൈപ്പ് മോഡലായ ഒരു കാർ ആയിരുന്നു ടൊയോട്ട എന്ന ആഗോള ഭീമൻ്റെ ആദ്യത്തെ കാർ. തൻ്റെ കാറിന് നല്ല പേര് കിട്ടാനായി അദ്ദേഹം ഒരു പബ്ലിക് കോൺടെസ്റ്റ് നടത്തി. 20,000 നിർദ്ദേശങ്ങളാണ് വന്നു. അവയിൽ ടൊയോട എന്ന പേര് ടൊയോട്ട എന്നാക്കി. ജാപ്പനീസിലെ നെൽപ്പാടം എന്നാണ് ഇതിൻ്റെ അർത്ഥം. 1937 ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ എന്ന കമ്പനി രൂപീകരിച്ചു. റിസബുറോ ആയിരുന്നു ആദ്യത്തെ പ്രസിഡൻ്റ്. 1948 വരെ കമ്പനിയുടെ കറുത്ത ദിനങ്ങൾ ആയിരുന്നു. ലാഭക്ഷമതയും വിൽപ്പനയും കുറഞ്ഞുകൊണ്ടേയിരുന്നു. 1957 ഇജി ടൊയോട്ട കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തു. ഇതായിരുന്നു ടൊയോട്ട കമ്പനിയുടെ വരത്തിരും. കമ്പനിയുടെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിച്ചത് അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളായിരുന്നു. 1961 പബ്ലിക്ക 700 എന്ന ചെറു കാറിന് വലിയ സ്വീകാര്യത ലഭിച്ചു. ഇത് അവരെ കാർ വിപണിയിലെ അതികായകരാക്കി മാറ്റി. സ്വന്തം നാട്ടുകാരായ ഹോണ്ട, നിസാൻ എന്നിവയിൽ നിന്ന് കനത്ത വെല്ലുവിളികൾ നേരിട്ടു. ഇത് ടൊയോട്ടയെ വഴി മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് വില കുറഞ്ഞ മികച്ച കാര്യക്ഷമതയുള്ള കാർ എന്ന ആശയത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. അത് ടൊയോട്ട കൊറോള എന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച കാറിൻ്റെ ഉദയം ആയിരുന്നു. 1966 നവംബറിൽ കൊറോള വിപണിയിലെത്തിച്ചു. മികച്ച പരസ്യ പ്രതികരണങ്ങളും പുതുതായി കിട്ടിയ ഡീലർഷിപ്പുകളും കൊറോള എന്ന കാറിനെ അത്യുന്നതിയിൽ എത്തിച്ചു. 1968 വിൽപ്പന 1 മില്യൺ പേർ ഇയർ ആയി. 1980 ടൊയോട്ട അമേരിക്കൻ വിപണി ലക്ഷ്യമാക്കി നീങ്ങി. അവിടുത്തെ കാർ നിർമ്മാതാക്കളുമായി കടുത്ത മത്സരം നേരിട്ടു. ജി എം മോട്ടോഴ്സുമായി സഹകരിച്ച് കാലിഫോർണിയയിൽ പുതിയ പ്ലാന്റ് തുറന്നു. അവിടെ നിന്നാണ് ലെക്സസ് പോലുള്ള കാറുകൾ നിർമ്മിച്ചത്. 1999 കിച്ചാറയുടെ മകനായ ഷൗചർ കമ്പനിയുടെ തലപ്പത്ത് വന്നു. ജപ്പാനിലെ ഐച്ചി ആണ് കമ്പനിയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ ടൊയോട്ട കിർലോസ്കർ എന്ന പേരിലാണ് കമ്പനി വാഹനം നിർമ്മിക്കുന്നത്. 300,000 തൊഴിലാളികളും 252 ബില്യൺ ഡോളേഴ്സിൻ്റെ വിറ്റുവരവുമായി ടൊയോട്ട അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.